ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ആൾ അരുൺ പോറ്റി, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രധാനമാണ്. ഈ ചർച്ചയിൽ അദ്ദേഹത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ശ്രീ അരുൺ പോറ്റി, നമസ്കാരം. അങ്ങ് ക്ഷേത്ര നട അടച്ച ശേഷമാണ് ഈ ചർച്ചയിൽ വരുന്നത്. ഞങ്ങളും അതുകൊണ്ട് അത് സമ്മതിച്ചു. കാരണം കഴിഞ്ഞ ദിവസം അങ്ങേക്ക് ക്ഷേത്ര നട കൃത്യസമയത്ത് അടയ്ക്കാൻ കഴിഞ്ഞില്ല. പോലീസ് വന്ന് അങ്ങേ വിലങ്ങുവെച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നൊക്കെ പറഞ്ഞാലും ആ ക്ഷേത്ര നട രാത്രി 8:30 വരെ തുറന്നിരുന്നു. ക്ഷേത്ര ഭക്തരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. അന്ന് ദീപാരാധന നടന്നില്ല, അന്ന് അത്താഴപൂജ നടന്നില്ല. എല്ലാം മുടക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു ഒരു അതിക്രമമായിരുന്നു അത്. അങ്ങേ ഈ നടയിൽ നിന്ന് കൊണ്ടുപോകുന്ന ആ സാഹചര്യം ഒന്ന് വളരെ പെട്ടെന്ന് പറയാമോ ശ്രീ അരുൺ പോറ്റി? ഹലോ, കേൾക്കാം 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 അരുൺ പോറ്റി, കേൾക്കാം, തുടരാം. ഹലോ, കേൾക്കാം 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 അരുൺ പോറ്റി, തുടരാം. ഞാൻ അമ്പലത്തിൽ വന്നു, ഞാൻ അമ്പലത്തിൽ എത്തി 5:30 നട തുറന്നു. 5:30 നട തുറന്ന് നേരെ നട തുറന്ന് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ആയില്ല, 5:45 ആയപ്പോഴത്തേ തന്നെ പൂന്തുറ സ്റ്റേഷനിൽ നിന്ന് രണ്ട് വണ്ടി ജീപ്പ് വന്നിട്ട് പറഞ്ഞു അരുൺ പോറ്റിയിലേക്ക്. ഞാനെന്ന് പറഞ്ഞു, ഞാൻ ശ്രീകോലിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ വണ്ടി പോകാമെന്ന് പറഞ്ഞു. കാര്യം അറിയാമോ ചോദിച്ചു. ഞമ്മ സാറേ എന്നെ എന്ത്, എനിക്ക് കാര്യം അറിഞ്ഞ് ഞാൻ എന്നെ നാളെ രാവിലെ 10:30 അവിടെ ഷൺമുഖ AC ഓഫീസിൽ എന്നെ വിളിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ പോകാമെന്ന് പറയാമായിരുന്നു, അതും നമ്മൾ അറിയേണ്ട. അപ്പോൾ അന്ന് കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ അമ്പലത്തിൻ്റെ പൂജ കഴിഞ്ഞിട്ട് എത്തിയാൽ പോരേന്ന് ചോദിച്ചു. വെള്ളിയാഴ്ചയാണ്, അമ്പലത്തിൻ്റെ പൂജ കഴിഞ്ഞിട്ട് എത്തിയാൽ പോരേന്ന് ചോദിച്ചു. അതിൽ നിന്നും അതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തോളൂ, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല, കയറാൻ പറഞ്ഞു. വണ്ടിക്കകത്ത് കയറിയ ഉടനെ തന്നെ വിലങ്ങ് വെച്ചാണ് എന്നെ കൊണ്ടുപോയത്. അതും യൂണിഫോമിൽ അമ്പലത്തിനകത്ത് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഒരു കൊലക്കുറ്റത്തിൻ്റെയോ ഇല്ലെങ്കിൽ ഒരു പ്രതിയോ എന്നുള്ള നിലയിലാണെങ്കിൽ അവർക്ക് ചെയ്തുകൊണ്ട് പോവാം. ഇത് അതുപോലും അല്ലാതെ എന്തോ ഒരു മൊഴിയെടുക്കാൻ വേണ്ടി, ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ കൊണ്ടുപോകുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു സംഭവമാണിത്. അതിൻ്റെ പേരിൽ എനിക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ നാട് മുഴുവനും ഞാൻ എന്നെ ഈ ഒരു സംഭവം അറിഞ്ഞു. എനിക്ക് ജീവനോട് ജീവിക്കാൻ പോലും ഒരു താല്പര്യമില്ല ഇപ്പോൾ. ഓ, അങ്ങനെ പറയരുത് ശ്രീധരൻ പോറ്റി, അങ്ങനെ പറയരുത് അരുൺ പോറ്റി. ഞങ്ങളെല്ലാം ഉണ്ട്, ജനൻജീവി അടക്കമുള്ള മാധ്യമങ്ങൾ അങ്ങേക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. അങ്ങ് ഉറച്ച മനസ്സോടെ നിൽക്കണം, അങ്ങ് മനസ്സ് തളരരുത്, അങ്ങ് വികാരത്തിന് അടിമപ്പെടരുത്. പോലീസല്ല പട്ടാളം വന്നാലും ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ ജനൻജീവി അടക്കമുള്ള മാധ്യമങ്ങൾ ചോദ്യം ചെയ്യും, ശക്തമായി ചോദ്യം ചെയ്യും. അരുൺ പോറ്റി ഒറ്റയ്ക്കല്ല, ഇവിടെ നിങ്ങളുടെ ക്ഷേത്ര ട്രസ്റ്റുണ്ട്, നിങ്ങളുടെ വിശ്വാസികളുണ്ട്. ആരും പ്രതിഷേധവുമായി രംഗത്ത് വന്നില്ല എങ്കിൽ കൂടി ജനൻ ടി വിയെ പോലെയുള്ള ജനാധിപത്യം നടപ്പാവണം എന്ന് വിശ്വസിക്കുന്ന മാധ്യമങ്ങളുണ്ട്. നിങ്ങൾ മനസ്സ് തളരാൻ പാടില്ല അരുൺ പോറ്റി. ഈ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, അങ്ങ് പിറ്റേ ദിവസം ചോദ്യം ചെയ്യൽ ഹാജരാകാം എന്ന് പറഞ്ഞ ഒരാളാണ്, അങ്ങ് ഹാജരാകുകയും ചെയ്യും, അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മറ്റ് ആ കേസിനെ സംബന്ധിച്ച ഒരു കാര്യം ചോദിക്കുകയാണ്. അങ്ങ് നേരത്തെ പൂജ നടത്തിയ ഒരു ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹവും മോഷണം പോയതുമായി ബന്ധപ്പെട്ടാണല്ലോ പോലീസ് ഇപ്പോൾ വിളിച്ചു വരുത്തിയത്. എന്താണ് ആ കേസ്? ആ കേസിന്റെ നടപടി എന്താണ്? അങ്ങേ ഇവർ അവിടെ പൂജ ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രമാണ് ചോദ്യം ചെയ്യുന്നത്? ഞാൻ അവിടെ അമ്പലത്തിൽ പൂജ ചെയ്തു. ഉത്സവം 31 March എന്നാണ് ഞാൻ അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. ഈ 31 March ഇറങ്ങിയത് അമ്പലത്തിലെ നിവേദ്യത്തിൻ്റെ ഒരു വിഷയത്തിലാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ് പറ്റില്ല, അമ്പലത്തിലെ ഇതിലോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് സെക്രട്ടറിയുടെ പേരിലുള്ള പരാതി കാരണമാണ് ഞാൻ ഇറങ്ങിയത്. സെക്രട്ടറിയായിട്ടുള്ള വഴക്ക് കാരണമാണ് ഇറങ്ങിയത്. ആ ഒരു ഒറ്റ കാരണത്തിലാണ് എന്നെ ഇങ്ങനെ ക്രൂശിച്ചത്. അതെന്താണ് ആ ക്ഷേത്രത്തിന്റെ ഭരണം ആരാണ്? സെക്രട്ടറി, അവിടുത്തെ സെക്രട്ടറിക്ക് പൂജാരിയോട് വൈരാഗ്യമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ. അപ്പൊ സെക്രട്ടറി അവിടെ ആരാണ്? ഏത് മറ്റു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളാണോ? എന്താണ് സെക്രട്ടറിക്കുള്ള വിരോധം? അങ്ങനെയൊന്നുമല്ല, സെക്രട്ടറിക്ക് അവിടെ ഉള്ളവരായിട്ട് എല്ലാവർക്കും ഒരു ഇതുണ്ട്. അത് പോയിട്ട് അമ്പലത്തിൽ ദേവിക്ക് നേദിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹാരങ്ങൾ അത് നിവേദ്യത്തിനുള്ളതൊന്നും വാങ്ങിച്ചു തരത്തില്ല. അപ്പൊ ആ ഒരു ഒറ്റ കാരണത്തിലാണ് ഞാൻ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങളെ വിട്ടാണ് ഓരോ സാധനങ്ങൾ വാങ്ങിപ്പിക്കുക എല്ലാം ചെയ്തത്. അപ്പൊ ആ ഒരു ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഉത്സവം വരെ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഞാൻ നടത്തിയത്. അല്ല, ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു, ഈ ക്ഷേത്രത്തിൽ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് എല്ലാ കാര്യവും ചെയ്തത്. അതിനുപോലും അവര് അരുൺ പോറ്റി, ഈ ക്ഷേത്രത്തിലെ ഈ പഞ്ചലോക വിഗ്രഹം മോഷണം പോയി എന്ന് പറയുന്നു, അതുമായി ബന്ധപ്പെട്ട അങ്ങയുടെ, അത് പോലീസിന്റെ മുമ്പിൽ പറയേണ്ട കാര്യമാണ്, ഇത് അങ്ങ് പൂജ ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താലാണ് പോലീസ് വിളിക്കുന്നത്. മറ്റാരെയെങ്കിലും പോലീസിന് സംശയമുണ്ടോ? സമാന നിലയിൽ അവർ വേറെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ ശ്രീ അരുൺ പോറ്റി? അത് വല്ലതും അറിയാമോ? മറ്റുള്ള
അവിടെ ചെന്നപ്പോൾ അറിഞ്ഞതാണ് സുരേഷ് എന്നുള്ള ഒരു പോറ്റിയെ വിളിച്ചിരുന്ന് മൊഴിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വേറെ രണ്ടു പോറ്റിമാരെ വിളിച്ച് മൊഴിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഉള്ള അമ്പലത്തിലുള്ള കമ്മറ്റിക്കാരെയൊക്കെ വിളിച്ച് മൊഴിയെടുത്തെന്ന് പറഞ്ഞു. പിന്നെ അത് പോയിട്ട് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കണ്ണൻ എന്നുള്ള പോറ്റിയുണ്ട്, ആ പോറ്റിയെ വിളിച്ച് മൊഴിയെടുത്തു, അതെല്ലാം എടുത്തെന്ന് പറഞ്ഞു. ഈ എങ്ങനെയാണ് മോഷണം പോയത്? ശ്രീകോവിൽ ഇതെങ്ങനെയാണ് മോഷണം പോയത്? ശ്രീകോവിൽ തകർത്തുള്ള മോഷണമാണോ, പൂട്ട് തകർത്ത് അകത്ത് കയറിയാണോ കള്ളൻ കൊണ്ടുപോയത്? എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഞാനും അത് അങ്ങനെയാണ് ഞാനും അറിഞ്ഞ പത്രത്തിലാണ് ഞാൻ കണ്ടത്. ശ്രീകോവിലിന്റെ പൂട്ട് തകർത്താണ് കൊണ്ടുപോയത് എന്നാണ് പത്രത്തിൽ കണ്ടാണ് ഞാനും അറിഞ്ഞത്. അല്ല, ഇത്തരത്തിൽ അങ്ങ് ഇത്തരത്തിൽ അങ്ങേക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ്? ഇത്തരത്തിൽ പോലീസ് ഇത്തരത്തിൽ അങ്ങ് എത്ര കാലമായി ഈ പൂജാവിധിയിലേക്ക് അല്ലെങ്കിൽ പൂജാജോലിയിലേക്ക് അങ്ങ് വന്നത് പാരമ്പര്യ പ്രകാരം വന്നതാണോ? അങ്ങ് എത്ര കാലമായി ക്ഷേത്രപൂജയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു? അത്തരം കാര്യങ്ങൾ കൂടി പറയാമോ? ഞാൻ എൻ്റെ 9-ാം ക്ലാസ് മുതൽ അമ്പലത്തിൽ പൂജയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ആ കൊച്ചുനാൾ മുതലേ പൂജയ്ക്ക് ഇറങ്ങിയതാണ്, പാരമ്പര്യമായിട്ടുള്ളത് തന്നെയാണ് നമുക്ക്. വീട്ടിൽ ആരൊക്കെയുണ്ട് ശ്രീ അരുൺപോറ്റി? അങ്ങയുടെ അങ്ങയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബം ഉണ്ടാവുമല്ലോ, ആരൊക്കെയുണ്ട്? പോലീസ് ഇതൊക്കെ അറിയണം. ഇത്തരത്തിൽ വിലങ്ങു വെച്ച് കൊണ്ടുപോകുമ്പോൾ അങ്ങയ്ക്ക് ഒരു കുടുംബമുണ്ട്, അങ്ങ് പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രത്തില്. എന്റെ പറഞ്ഞോളൂ. ഞാനുമുണ്ട്, എന്റെ ഭാര്യയുണ്ട്, മോളുണ്ട്, അമ്മാവനുണ്ട്, അമ്മാവിയുണ്ട്. ആ മകൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ, എന്റെ ഭാര്യ, എന്റെ മോള്, മകൾക്ക് 6 വയസ്സായതേ ഉള്ളൂ. 6 വയസ്സുള്ള മകൾ? അപ്പോൾ 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6-ാം ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുള്ള ഒരു അച്ഛനോട്, 6-ാം സ്റ്റാൻഡേർഡിലാണ്, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുള്ള ഒരു അച്ഛനോടാണ് പോലീസ് ഇത്തരത്തിലൊക്കെ കാണിക്കുന്നത്. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. അദ്ദേഹം പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലെ 100-ാം വിശ്വാസികളുണ്ട്. ഇവരുടെ എല്ലാം വികാരങ്ങളെ തച്ചു തകർത്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത്. പൂജ ചെയ്തുകൊണ്ടിരുന്ന ക്ഷേത്രത്തിൽ യൂണിഫോമിൽ ക്ഷേത്രത്തിനകത്ത് കയറുന്നു. പൂജാരിയെ, പൂജ നടത്തിക്കൊണ്ടിരുന്ന പൂജാരിയെ പൂജ പോലും നടത്താൻ സമ്മതിക്കാതെ, ക്ഷേത്ര നട പോലും അടയ്ക്കാൻ സമ്മതിക്കാതെ വിലങ്ങ് വെച്ചു കൊണ്ടുപോകുന്ന പോലീസിൻ്റെ കിരാതമായ നടപടിയാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുന്നത്.